കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതിയിൽ നിന്ന് സർക്കാരിനെതിരെ ഒരു പരാമർശമുണ്ടായത്. വെറും പരാമർശമല്ല, രൂക്ഷമായ പരാമർശം തന്നെയാണ്. ഹൈക്കോടതിയിൽ നിന്ന് സാധാരണയായി സർക്കാരിനെതിരെ പരാമർശം നടത്താറുള്ള ജസ്റ്റിസ് തന്നെയാണ് ഇത്തവണയും ആ പരാമർശം നടത്തിയത്, ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. സ്വാഭാവികമായും പിറ്റേ ദിവസങ്ങളിൽ എല്ലാ മാധ്യമങ്ങളിലും വലിയ വാർത്തയാകും, അന്നത്തെ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയാകും. ഈ വാർത്തയാകുന്നതിന് വേണ്ടിയാണോ അദ്ദേഹം ഈ കോടതിയിൽ കേസ് പരിഗണിക്കുന്ന വേളയിൽ ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത് എന്ന ചോദ്യം കോടതിയിൽ നിന്ന് തന്നെ സർക്കാരിൻ്റെ അഭിഭാഷകൻ ചോദിക്കുകയും അത് ജഡ്ജിയും സർക്കാരിൻ്റെ അഭിഭാഷകനും തമ്മിലുള്ള ഒരു വാഗ്വാദത്തിന് ഇടയാക്കി എന്നൊക്കെ വാർത്തകൾ വന്നിരുന്നു. ഏതായാലും ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു. അപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടായിരുന്നു, അത് ഇങ്ങനെയാണ്. ഹൈക്കോടതി സർക്കാരിനെ വിമർശിച്ചൊന്നും കാണണ്ട. ഹൈക്കോടതി ഹൈക്കോടതിയിൽ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പറയുമല്ലോ. ആ പറയുന്ന കാര്യങ്ങൾ സർക്കാരിനെതിരെയാണെന്ന് അങ്ങനെ വ്യാഖ്യാനിക്കാൻ പുറപ്പെടണ്ട. ആ തോന്നുന്ന കാര്യങ്ങൾ അവർ പറയുന്നു, അതിൽ നടപ്പാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ സർക്കാർ നടപ്പാക്കുന്നു. അത്രയേ അതിനെ കാണേണ്ടതുള്ളൂ. അതവരോട് ചോദിക്കണ്ടേ എങ്ങനെയാണെന്ന്. ഇവിടെ എത്ര ആൾക്കാർ നമ്മൾ പെൻഷൻ കൊടുക്കുന്നു അറിയോ? നിങ്ങൾക്കറിയാം അറിയാ? ഏ 50 അല്ല, 50 ലക്ഷത്തോളമല്ല, 50 ലക്ഷത്തോളമല്ല. നേരത്തെ എത്രയായിരുന്നു? നേരത്തെ കൊടുത്ത പെൻഷൻ 600 രൂപ, അത് 700 ആക്കിയത് ആരും പറഞ്ഞിട്ടല്ല. ഈ സർക്കാർ LDFന്റെ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. അത് ഓരോ പടിയും ഇങ്ങനെ കടന്ന് അങ്ങനെയാണ് 1600 ൽ എത്തിയത്. ഇപ്പൊ നൽകുന്നത് 1600 രൂപ കുറച്ചു കാലമായിട്ട്. ഇതും വർദ്ധിപ്പിക്കണമെന്നാണ് ഞങ്ങളെ ആഗ്രഹം. പക്ഷെ ഇപ്പൊ നൽകുന്നത് 1600 രൂപയാണ്. ആരും പറഞ്ഞിട്ട് ചെയ്തല്ലത്. ആ 1600 രൂപ ഇന്ന് കേരളത്തിൽ ലഭിക്കുന്നത് 62 ലക്ഷത്തോളം ആളുകൾക്കാണ് നമ്മുടെ പെൻഷൻ ലഭിക്കുന്നത്. അതൊന്നും ആരും നിർദ്ദേശിച്ചിട്ടല്ല, ആരും പറഞ്ഞിട്ടല്ല. ഈ നാട്ടിലെ പാവപ്പെട്ട ജനവിഭാഗങ്ങളെ സംരക്ഷിക്കുക എന്നത് LDFന്റെ നയമാണ്. അത് ഈ രാജ്യത്ത് ഇവിടെ മാത്രം ഇത്തരത്തിലുള്ള ഒരു നടപടി സ്വീകരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ ധനമന്ത്രി ഇവിടെ തന്നെ വന്നിട്ട് പറഞ്ഞത്, നിങ്ങളെന്താണ് ഇത്രയധികം തുക കൊടുക്കുന്നത്, എന്തിനാണ് ഇത്രയധികം ആളുകൾ കൊടുക്കുന്നത്, അതല്ലേ ധനപ്രതിസന്ധി ഉണ്ടാക്കുന്നത്. അതൊക്കെ നമ്മുടെ മുന്നിലുള്ളതല്ലേ. അത് ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ് ഇക്കത്തരം കാര്യങ്ങളിൽ. ആ പ്രതിജ്ഞാബദ്ധമായ നിലപാട് ഗവൺമെന്റ് തുറന്നുകൊണ്ടേ പോകും. മുഖ്യമന്ത്രി വളരെ വ്യക്തമായി പറഞ്ഞു, കോടതിയിൽ നിന്ന് പല പരാമർശവും ഉണ്ടാവും, തോന്നുന്ന പോലെ ചില ജഡ്ജിമാർ പറയും, അതിൽ നടപ്പാക്കാനും കഴിയുന്നത് സർക്കാർ നടപ്പാക്കും, അത്രയേ ഉള്ളൂ എന്ന് വെച്ചാൽ അത് അധികമൊന്നും ഗൗനിക്കേണ്ട എന്നർത്ഥം. സ്ഥിരമായി സർക്കാരിനെതിരെയും CPIMനെതിരെയും ഒക്കെ ഇടതുപക്ഷത്തിനെതിരെയും ഒക്കെ പരാമർശം നടത്തുന്ന വ്യക്തിയാണ് ഈ ജഡ്ജി എന്ന ആരോപണം നേരത്തെയുണ്ട്. പരസ്യമായി തന്നെ LDF നേതാക്കൾ ജസ്റ്റിസിനെതിരെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം മന്ത്രി P രാജീവ് നവകേരള സദസ്സിന്റെ വേദിയിൽ വെച്ച് ഈ പരാമർശത്തിന് എതിരെ കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നിയമ വകുപ്പ് മന്ത്രി കൂടിയാണ്, അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇതേക്കുറിച്ച് സംസാരിച്ചത് എന്നാണ് അറിയുന്നത്. ഏതായാലും ഈ പരാമർശങ്ങൾ, അടിക്കടി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നടത്തുന്ന പരാമർശങ്ങൾ വലിയ വാർത്തയാകുന്നു എന്നതിനപ്പുറത്ത് അത് സർക്കാരിനെ വേറൊരു തരത്തിലും ബാധിക്കുന്നില്ല എന്നതാണ് വസ്തുത. സർക്കാരിനെതിരെയുള്ള ഒരു പ്രചാരണമായി, മാധ്യമങ്ങളുടെ കയ്യിലെ ഒരു ടൂളായി ദേവൻ രാമചന്ദ്രൻ മാറുന്നു എന്ന തോന്നൽ പൊതുവെ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലെ മന്ത്രിമാർ തന്നെ, ഇടതുപക്ഷത്തിലെ നേതാക്കൾ തന്നെ അത് ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. ഹൈക്കോടതിയിൽ നിന്ന് ഒരു പരാമർശമുണ്ടാകുമ്പോൾ, സർക്കാരിനെതിരെ ഒരു പരാമർശമുണ്ടാകുമ്പോൾ ആരാണ് ജസ്റ്റിസ് എന്നാണ് ആദ്യം ചോദിക്കുക, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർ ആദ്യം നോക്കുന്നതും അതാണ്. അത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണെങ്കിൽ ഓ എന്ന് പറഞ്ഞ് അത് അങ്ങ് വിടുകയും ചില മാധ്യമങ്ങൾ അത് വെണ്ടക്കയായി കൊടുക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ് പോലെയുള്ള സർക്കാർ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന മാധ്യമങ്ങൾക്ക് അത് വലിയ വാർത്തയാകുകയും ചെയ്യാറുണ്ട്. അത് പതിവ് രീതിയാണ്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്, ഇന്നത്തെ മാധ്യമങ്ങളിൽ തോന്നുന്നത് പോലെ ജഡ്ജിമാർ പറയും എന്നത് വലിയ വാർത്തയാക്കി കൊടുത്തിട്ടുണ്ട്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ എതിരെ മുഖ്യമന്ത്രി സംസാരിച്ചു എന്ന രൂപത്തിലാണ് വാർത്ത വന്നിരിക്കുന്നത്. സ്വാഭാവികമായും ഇക്കാര്യം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ടാകും. അദ്ദേഹം ഇത് സംബന്ധിച്ച് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാധാരണയായി അദ്ദേഹം പ്രതികരിക്കുക ചില പരാമർശങ്ങളൊക്കെ സർക്കാരിനെതിരെ നടത്തുക കോടതിക്ക് അകത്ത് വെച്ചാണ്. എന്നാൽ ഇത് അങ്ങനെയല്ല, കൊച്ചിയിൽ നടന്ന ഒരു സ്വകാര്യ ചടങ്ങിലായിരുന്നു അദ്ദേഹം ഈ പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത് എന്നാണ് മാധ്യമ വാർത്തകൾ നമ്മോട് പറയുന്നത്. ഒരു സർക്കാരിന് എതിരെ പറയാൻ പറ്റുന്ന കേസുകളൊന്നും അദ്ദേഹത്തിൻ്റെ മുന്നിൽ വന്നിട്ടുണ്ടാകില്ല, അതുകൊണ്ടായിരിക്കും അദ്ദേഹം പുറത്ത് ഇത്തരം ഒരു പ്രതികരണം നടത്തിയത് എന്നാണ് CPIM നേതാക്കളും LDF നേതാക്കളും പറയുന്നത്.
അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്. മലയാള മനോരമ ഓൺലൈനിൽ വന്ന വാർത്തയാണ്. തൻ്റെ വിധികൾ മൂല്യങ്ങൾ മുൻനിർത്തിയാണെന്നും ആരെന്ത് വിചാരിച്ചാലും പറയാനുള്ളത് പറയുമെന്നും ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. ഇതാണ് വാർത്തയുടെ ആദ്യ വാചകം. തലക്കെട്ട് ഇങ്ങനെയാണ്, എൻ്റെ വിധി മൂല്യം മുൻനിർത്തി, എന്തു വിചാരിച്ചാലും കുഴപ്പമില്ല, ആരും രാജാവല്ല. മറുപടിയുമായി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. ആർക്കാണ് മറുപടി എന്ന് പറയുന്നില്ല, എന്തിനാണ് മറുപടി എന്ന് മലയാള മനോരമ പറയുന്നില്ല. എൻ്റെ വിധി മൂല്യം മുൻനിർത്തി, എന്തു വിചാരിച്ചാലും കുഴപ്പമില്ല, ആരും രാജാവല്ല. മറുപടിയുമായി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ എന്നാണ് തലക്കെട്ട്. അതിനുശേഷമാണ് വാർത്ത തുടങ്ങുന്നത്. നേരത്തെ വായിച്ച വാർത്തയാണ്, തൻ്റെ വിധികൾ മൂല്യങ്ങൾ മുൻനിർത്തിയാണെന്നും ആരെന്ത് വിചാരിച്ചാലും പറയാനുള്ളത് പറയുമെന്നും ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. ആരും രാജാവാണെന്ന് കരുതരുതെന്നും അദ്ദേഹം പറഞ്ഞു. ഹൈക്കോടതി അവർക്ക് തോന്നുന്നത് പറയുമെന്നും അതിൽ നടപ്പാക്കാൻ പറ്റുന്നത് സർക്കാർ നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ക്ഷേമ പെൻഷൻ കുടിശ്ശിക ആവശ്യപ്പെട്ട് ആദ്യം സമരം നടത്തുകയും പിന്നീട് ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്ത ഇടുക്കി അടിമാലി സ്വദേശിനി മറിയക്കുട്ടിയുമായുള്ള വാഗ്പോര് തുടരുന്നതിനിടെയാണ് മുഖ്യമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. ആരാണ് മറിയക്കുട്ടിയുമായി വാഗ്പോര് നടത്തുന്നതെന്ന് മലയാള മനോരമ തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആരും ഒരു വാഗ്പോരും മറിയക്കുട്ടിയുമായി നടത്തുന്നില്ല. എന്നാൽ മറിയക്കുട്ടിയെ മുന്നിൽ നിർത്തി പിറകിൽ നിന്ന് കളിക്കുന്ന കോൺഗ്രസ് നേതാക്കളോട് വാഗ്പോര് നടത്തുന്നുണ്ട് മന്ത്രിമാർ എന്ന് എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ മറിയക്കുട്ടിയെ മുന്നിൽ നിർത്തി സർക്കാരിനെതിരെ 4 പരാമർശങ്ങൾ നടത്തിക്കളയാം കോടതിയിൽ വെച്ച് എന്ന് കരുതുന്ന ജഡ്ജിമാർക്കെതിരെയും മന്ത്രിമാർ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, വാഗ്പോര് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നല്ലാതെ മറിയക്കുട്ടിയുമായി ഒരു വാഗ്പോരിനും ഇതുവരെയും ആരും തയ്യാറായിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം. അതിനുശേഷം മലയാള മനോരമ വാർത്ത തുടരുന്നത് ഇങ്ങനെയാണ്. കൊച്ചി കലൂരിൽ ശ്രീരാമകൃഷ്ണ സേവാശ്രമത്തിൻ്റെ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ മുഖ്യമന്ത്രിക്കുള്ള മറുപടി എന്നോണം പറഞ്ഞത്. ചെയ്യുന്ന കാര്യങ്ങൾ കൊട്ടിഘോഷിച്ച് നടക്കുന്നത് നല്ല ശീലമല്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് സർക്കാർ, അത് കൊട്ടിഘോഷിച്ച് നടക്കരുത് എന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറയുന്നത്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യ രാജ്യത്തിൽ ഓരോ രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളെ സമീപിക്കുന്നത് അവർ നടത്തുമെന്ന് പറയുന്ന കാര്യങ്ങൾ വെച്ചാണ്. ഭരണത്തിലുള്ളവരാണെങ്കിൽ നടത്തിയ കാര്യങ്ങൾ പറഞ്ഞാണ്. അത് ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്, ആ രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്തമാണ്, കടമയാണ്. വാഗ്ദാനം നൽകിയാൽ അത് നടപ്പാക്കുക, നടപ്പാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ജനങ്ങളോട് പറയുക, ജനങ്ങളെ സമീപിക്കുക, ജനങ്ങളുടെ പരാതികൾ കേൾക്കുക, ജനങ്ങളോട് സംവദിക്കുക. ഞങ്ങൾ ഇന്ന പാർട്ടിയാണ്, ഞങ്ങളുടെ നയങ്ങൾ ഇതാണ്, ഞങ്ങളുടെ നടപടികൾ ഇതാണ് എന്ന് ജനങ്ങളോട് പറയുക. ആരാണ് രാജാവ്? ജനങ്ങളാണ് രാജാവ്. ജനങ്ങളോടാണ് മന്ത്രിമാർ ഉത്തരം പറയേണ്ടത്. ആ ഉത്തരം അവരോട് പറയുകയും പ്രചാരണം നടത്തുകയും ചെയ്യുക എന്നത് ജനാധിപത്യത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്ന കാര്യമാണ്. അതുപോലും ജസ്റ്റിസായ ദേവൻ രാമചന്ദ്രന് അറിയില്ലേ എന്ന ചോദ്യം സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ഈ വാർത്ത വായിച്ചാൽ, അദ്ദേഹം പറഞ്ഞു എന്ന് പറയുന്ന ഈ വാർത്ത വായിച്ചാൽ തോന്നും. ഏതായാലും അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. മലയാള മനോരമയിൽ വന്ന വാർത്ത ഉദ്ധരിച്ചാണ് ഇത്രയും പറഞ്ഞത്. സ്വാഭാവികമായും ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെ പൊള്ളിയിരിക്കുന്നു. മുഖ്യമന്ത്രി പറഞ്ഞത് അദ്ദേഹത്തിന് കൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രി എന്താണോ ഉദ്ദേശിച്ചത് അതിൻ്റെ ഫലം കണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ അക്കാര്യം പറയുമ്പോൾ അദ്ദേഹം മനസ്സിലിരുപ്പ്, അദ്ദേഹത്തിൻ്റെ മനസ്സിലിരുപ്പ് ഇത് ദേവൻ രാമചന്ദ്രൻ കേൾക്കണമെന്നായിരിക്കും. ദേവൻ രാമചന്ദ്രന് ഇത് കേട്ടാൽ തനിക്കെതിരെയാണ് എന്നും മനസ്സിലാക്കണം എന്നായിരിക്കും. അത് തന്നെ സംഭവിച്ചു. എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി എന്താണോ ഉദ്ദേശിച്ചത് അവിടെ തന്നെ അത് വന്ന് കൊണ്ടു എന്ന് വേണം പറയാൻ. അത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെ വല്ലാതെ പൊള്ളിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് തൊട്ടടുത്ത ദിവസം തന്നെ കിട്ടിയ ചടങ്ങിൽ ഇതേക്കുറിച്ച് അദ്ദേഹം ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. ഏതായാലും ഈ വാഗ്വാദം ഇവിടെ അവസാനിക്കാൻ സാധ്യതയില്ല. മന്ത്രിമാർ തന്നെ പരസ്യമായി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ നിലപാടുകൾക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അത് ഇനിയും തുടരുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. അത് മുഖ്യമന്ത്രി ഏറ്റെടുക്കുമോ, മുഖ്യമന്ത്രി തന്നെ പരസ്യമായി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന് എതിരെ വരുമോ എന്നതൊക്കെ ഇനി അറിയാനുള്ളൂ. ചെറിയൊരു പരാമർശമാണ് അദ്ദേഹം കഴിഞ്ഞ വാർത്താസമ്മേളനത്തിൽ നടത്തിയത്. അത് കുറച്ചുകൂടി രൂക്ഷമായ ഭാഷയിലേക്ക് അദ്ദേഹം തിരിയുമോ എന്നത് മാത്രമേ അറിയാനുള്ളൂ. ഏതായാലും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ പരാമർശങ്ങളും എല്ലാം സർക്കാർ വിരുദ്ധ പരാമർശങ്ങൾ മാധ്യമങ്ങളിൽ ഇടം പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന പൊതുധാരണ ഇപ്പോൾ തന്നെ നിലവിലുണ്ട്.